മൂവി ട്രാക്കറിൻ്റെ മീറ്റ് ദ മൂവി എപ്പിസോഡ് സീരീസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഒരു സീരീസ് ആയിട്ട് ഒട്ടുമിക്ക ഭാഷയിലും ത്രില്ലേഴ്സിനെ കുറിച്ചിട്ട് നമ്മളൊരു എപ്പിസോഡൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഹോളിവുഡ് ത്രില്ലേഴ്സിനെ കുറിച്ചിട്ടും ഒരു വീഡിയോ ചെയ്യുമെന്ന് പലരും ചോദിച്ചിരുന്നു എന്ന്. പിന്നെ അതും ചെയ്യാമെന്ന് വിചാരിച്ചു. മസ്റ്റ് വാച്ച് ഹോളിവുഡ് ത്രില്ലേഴ്സ്. വാട്ട്സ് എ വേർഡ്സ് ഗോട്ട്. ഐ ആം ഉബൈസ് മാറി ഫ്രം ത്രീ മെൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഹോളിവുഡ് ത്രില്ലേഴ്സ് വല്ലാണ്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. ലൈക്ക് ഗംഭീരം എന്ന് പറയേണ്ട കുറേ ത്രില്ലേഴ്സ് ഉണ്ട് ഹോളിവുഡിൽ. അങ്ങനെ ക്രിട്ടിക്കലി അക്ലൈം ചെയ്ത ഫിലിംസും ഫാൻ ഫോളോയിങ് ഉള്ള കുറേ അധികം കിടലൻ ത്രില്ലേഴ്സ് ഹോളിവുഡിൽ വേറെയും ഉണ്ട്. പക്ഷേ ഞാൻ ഇതുവരെ കണ്ട ഹോളിവുഡ് ത്രില്ലേഴ്സിൽ നിങ്ങൾ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള കുറച്ച് ത്രില്ലേഴ്സിനെ കുറിച്ചിട്ട് പറയാം. മസ്റ്റ് വാച്ച് ഹോളിവുഡ് ത്രില്ലേഴ്സ് യു നീഡ് ടു വാച്ച് റൈറ്റ് അബൌട്ട് നൗ. സോ ഹിയർ വി ഗോ. ബ്രാഡ് പിറ്റ്, എഡ്വേർഡ് നോട്ടൻ എന്നിവരെ ഫീച്ചർ ചെയ്ത് ഡേവിഡ് ഫിഞ്ചർ ഡയറക്ടർ ചെയ്തൊരു ഫിലിമാണ് ഫൈറ്റ് ക്ലബ്. ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽ വരുന്നൊരു ഫിലിമാണ് ഫൈറ്റ് ക്ലബ്. എഡ്വേർഡ് നോട്ടനാണ് ഈ ഒരു ഫിലിമിൻ്റെ നരേഷൻ സംഭവങ്ങളെല്ലാം ചെയ്യുന്നത്. സ്വന്തം ജോബ് കാരണം അത്ര സാറ്റിസ്ഫൈഡ് അല്ല നമ്മുടെ നരേറ്റർ. ജോബും പൊസിഷൻസും കാരണം കംപ്ലീറ്റ് ആയിട്ട് അതിനോടൊപ്പം തൃപ്തിപ്പെട്ടു പോകാൻ സാധിക്കാത്ത ഒരാളാണ് നമ്മുടെ നരേറ്റർ. പിന്നെ ഈ മിന്നലേറ്റവനെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ പോലെ ഈ ക്യാരക്ടറിന് വേറെയും ചില പ്രശ്നങ്ങളുണ്ട്. സോ ഒരു സപ്പോർട്ട് ഗ്രൂപ്പിൽ പോയി ജോയിൻ ചെയ്യുന്നു. പിന്നീട് പ്ലോട്ടിൽ സംഭവിക്കുന്ന ഡെവലപ്മെൻറ്റ്സും പുതിയ ക്യാരക്ടേഴ്സിൻ്റെ എൻട്രിക്ക് ശേഷം നല്ല ത്രില്ലിംഗ് ആയിട്ട് തോന്നുന്നൊരു ഫിലിമാണ്. ഡേവിഡ് ഫിഞ്ചറിൻ്റെ ഒട്ടുമിക്ക ത്രില്ലേഴ്സും പോലെ കണ്ടിരിക്കുമ്പോൾ നല്ല എൻഗേജ്ഡ് ആയിട്ട് തോന്നും. മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു ഹോളിവുഡ് ഡയറക്ടർ ക്രിസ്റ്റഫർ നോളൻ. ഫോളോയിങ് എന്ന ഫിലിമിൻ്റെ വിജയത്തിന് ശേഷം 2000 ഗൈ പിയേഴ്സിനെ ഫീച്ചർ ചെയ്തെടുത്തൊരു മിസ്റ്ററി ത്രില്ലർ ഫിലിമാണ് മെമെൻറ്റോ. ഈ ഫിലിം ഒട്ടുമിക്ക പേർക്കും അറിയാവുന്നതാവാം, കാരണം ഇതിൻ്റെ 2 റീമേക്സും ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടും ക്രിസ്റ്റഫർ നോളൻ്റെ ഫാൻസൊക്കെ എത്രയോ മുന്നേ കണ്ടൊരു ഫിലിമാണ്. ഇൻഷുറൻസ് ഇൻവെസ്റ്റിഗേറ്ററായ ലിയനാർഡോ ഷെൽബി, ആൻഡർഗോ ഗ്രേഡ് അംനേഷ്യ എന്ന ഡിസീസുള്ള പ്രോട്ടോഗോണിസ്റ്റ്. തനിക്ക് പാസ്റ്റിൽ സംഭവിച്ച ഒരു വലിയ ലോസിൻ്റെ കാരണം അതിൻ്റെ പിന്നിലുള്ളവരെ കണ്ടുപിടിക്കാൻ നടക്കുന്ന പ്രോട്ടോഗോണിസ്റ്റ്. മേക്കിംഗ് കൊണ്ടായാലും ഈ ഫിലിമിൻ്റെ കംപ്ലീറ്റ് ടെക്നിക്കൽ സൈഡ് കൊണ്ടാണേലും ഇത് ഇറങ്ങിയ ടൈമിൽ ഭയങ്കര ചർച്ചാ വിഷയമായൊരു മിസ്റ്ററി ത്രില്ലറാണ് മെമെൻറ്റോ. ഇതിൻ്റെ റീമേക്കുകൾ കണ്ടവരോട് ഞാൻ ഈ ഒരു ഫിലിം കാണാൻ പറയില്ല, പക്ഷേ ഇതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ മെമെൻറ്റോ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ തരും. വീണ്ടും ഒരു ഡേവിഡ് ഫിഞ്ചർ ഫിലിം സജസ്റ്റ് ചെയ്യാം. ബ്രാഡ് പിറ്റിനെയും മോർഗൻ ഫ്രീമാനെയും ഫീച്ചർ ചെയ്ത് ഡേവിഡ് ഫിഞ്ചർ ഡയറക്ടർ ചെയ്തെടുത്ത 7 എന്ന ഫിലിം. ഒരു ക്രൈം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽ വരുന്നൊരു ഫിലിമാണ് 7. റിട്ടയർമെൻറ്റ് തീരുമാനിച്ച വില്യം സോമർസെറ്റും ഡേവിഡ് മിൽസും ചേർന്ന് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മർഡർ സീരീസ് തിരിച്ചറിയുന്നു. ഡെഡ്ലി 7 സിൻസ് ഉപയോഗിച്ച് വിക്ടിംസിനെ സെലക്ട് ചെയ്തെടുത്ത് കൊല്ലുന്ന സീരിയൽ കില്ലർ. ഡാരിയസ് കോൺജിയുടെ സിനിമാറ്റോഗ്രഫി ഈ ഫിലിമിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, കാരണം ഈ ഫിലിമിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള വർക്ക് അത്രയും നൈസാണ്. സാധാരണ ഡേവിഡ് ഫിഞ്ചർ ഫിലിംസിൽ കാണാൻ സാധിക്കുന്ന പോലെയുള്ള നല്ല ക്യാമറ ഫ്രെയിംസും ഈ ഫിലിമിലുണ്ട്. ആൻഡ്രൂ കെവൻ വോക്കറിൻ്റെ റൈറ്റിങ്ങും നല്ലതായിരുന്നു, നല്ല നൈസായിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഡേവിഡ് ഫിഞ്ചറിൻ്റെ ഡയറക്ഷനും നല്ലതാണ്, കിടലനായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഈ ഫിലിം കാണുക, അത്രയും കിടലനായിട്ടുള്ളൊരു ത്രില്ലറാണ്. ചില ഫിലിംസ് കാണാൻ തുടങ്ങിയ ഒരു ബ്രേക്ക് പോലും എടുക്കാണ്ട് ഒറ്റയടിക്ക് കണ്ടു തീർക്കണം എന്നൊക്കെ പറയില്ലേ, അതുപോലെ കാണേണ്ട ഒരു പുറത്ത് ഫെഡ ആൽവറസ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഡോൺ ബ്രീത്ത്. ഞാൻ ഈ ഒരു ഫിലിം കണ്ട ടൈമിൽ അത്ര അധികം എൻ്റെ കിളി പോയിട്ടുണ്ട്. അങ്ങനെ കാണേണ്ട ഒരു ഫിലിമാണ്. അങ്ങനെ കാണുന്നവരെ മുൾമുനയിൽ നിർത്തുന്ന ഒരു ഹൊറർ ത്രില്ലറാണ് ഡോൺ ബ്രീത്ത്. മോശനം ഒരു ജോബാക്കി മാറ്റിയ ഒരു ടീം എല്ലാ വീട്ടിലും കയറി പരിപാടി നൈസായിട്ട് അങ്ങ് തീർത്തേച്ചും അവരുടെ വർക്ക് അങ്ങ് കംപ്ലീറ്റ് ചെയ്യും. പക്ഷേ ഒരു വീട്ടിൽ കയറുമ്പോൾ പിന്നീട് അങ്ങോട്ടൊരു സീറ്റഡ്ജ് ത്രില്ലർ സ്വഭാവം കയറി വരുന്നൊരു ഫിലിമായിട്ട് ഡോൺ ബ്രീത്ത് മാറുന്നുണ്ട്. ഇതിലെ സ്ക്രീൻ പ്ലേ ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായൊരു കാര്യം, കാരണം ഒരു ഫോട്ടോ ലാഗ് പോലും ഇല്ലാണ്ട് ക്ലീനായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അത്രയും കിടുവാണ്. ഇത് കണ്ടിട്ടില്ലെങ്കിൽ കാണുക, കണ്ടിട്ട് കിളി പോയാൽ തിരിച്ചു വന്നില്ലെങ്കിൽ ഞാൻ ഉത്തരവാദിത്വം നല്ലതാണ്. ലിയാനാർഡോ ഡി കാപ്രിയോ, മാർക്ക് റഫല എന്നിവരെ ഫീച്ചർ ചെയ്ത് മാർട്ടിൻ സ്കോർസസി ഡയറക്റ്റ് ചെയ്തൊരു മിസ്റ്ററി ത്രില്ലറാണ് ഷട്ടർ ഐലൻഡ്. ഒരു നിയോനോയൽ സൈക്കോളജിക്കൽ ത്രില്ലർ വിഭാഗത്തിൽ വരുന്നൊരു ഫിലിമും കൂടിയാണ് ഷട്ടർ ഐലൻഡ്. ഒരു മിസ്സിംഗ് കേസിനെ ബന്ധപ്പെട്ട് ആഷ്ക്ലിഫ് ഹോസ്പിറ്റലിലേക്ക് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന രണ്ട് ഓഫീസേഴ്സിൻ്റെ സ്റ്റോറിയാണ് ഈ ഫിലിമിൽ പറയുന്നത്. ഒട്ടേറെ സസ്പെൻസുകളും ഒരു മികച്ച പ്ലോട്ട് ഡെവലപ്മെൻറ്റും ഉള്ള ഫിലിമാണ് ഷട്ടർ ഐലൻഡ്. നല്ല രീതിയിലുള്ള സ്ക്രീൻ പ്ലേയും സിനിമാറ്റോഗ്രഫിയും ഉള്ള ഫിലിമാണ് ഷട്ടർ ഐലൻഡ്. പിന്നെ ഗുഡ് ഫെല്ലാസ് പോലത്തെ ഒരു ഫിലിമിൻ്റെ ഡയറക്ടറാണ് ഈ ഫിലിമിൻ്റെ ഡയറക്ടർ എന്നുള്ളത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു ഈ ഫിലിം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കിളി പോവും എന്ന് മാത്രം പറയാൻ പറ്റില്ല.
അതുക്കുമേലെ. അപ്പോൾ നിങ്ങൾക്കുള്ള വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഗായ്സ്.